സർവീസ് കറക്റ്റ് ആണ്. ഇത് ഓട്ടം കമ്മി. ഇപ്പോ എടുക്കണാനൊന്നും ചെയ്യാൻ. ആകെ 33000 കിലോമീറ്റർ ഓടിട്ട്. എടുത്തു പറഞ്ഞാ എന്നായി. പ്രശർക്ക് മനസ്സിലാക്ക്. 100 രൂപ 100 രൂപ 110. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജംഷീർ. നമ്മൾ ഇപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മച്ചിങ്ങൽ തന്നെയുള്ള എംകെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു 19 വണ്ടികളോളം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ആ വണ്ടികളുടെ ഡീറ്റെയിൽ ആയി കടക്കുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എം കെ യൂസ്ഡ് കാർ ഷോറൂമിലെ രണ്ടാമത്തെ എപ്പിസോഡിലെ നമുക്കിന്ന് വാഹനങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ വാവാക്കെ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വാവാക്കാനോട് നമുക്ക് ഡീറ്റെയിൽ ചോദിക്കാം. ആദ്യം തന്നെ നമുക്ക് BM എന്ന് തുടങ്ങാം. 2012 വണ്ടി. 320 ഏതാ വേർഷൻ വരുന്നത്? അല്ല, ഡി. ഇത് കേരള വണ്ടി. കേരള വണ്ടി. അപ്പോ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നേ? ഇത് നമുക്ക് ഫൈനലി 10 ലക്ഷം റുപ്യക്ക് കൊടുക്കും. 10 ലക്ഷം. ഇത് ഓടി കിലോമീറ്ററോ? 95000 കിലോമീറ്റർ. ഓണർഷിപ്പ്? മൂന്നാമത്തെ ഓണർ. മൂന്നാമത്തെ ഓണറാണ്. ഇൻഷു അല്ല, സോറി, ഇത് കിട്ടോ ലോണ്? ആ ലോണ് നമുക്കൊരു പ്രൊഫൈലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 6 രൂപ 7 രൂപേൻ്റെ റേഞ്ചിൽ ചെയ്തു. 7 ലക്ഷം വരെ ലോണ് കയറും. അപ്പോൾ ബാക്കി ഒരു 3 വണ്ടി ഒരു 3 ലക്ഷത്തിൻ്റെ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ നല്ലൊരു പ്രൊഫൈൽ ഉള്ള ആളാണെങ്കിൽ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് ഫ്ലഡ് കാര്യമൊന്നുമില്ല. ടയറൊക്കെ ഒരു 50% ടയറുണ്ട്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ളൊരു ഓടിയ വണ്ടിയല്ലേ, അത്ര ഉള്ളൊരു പ്രശ്നമുണ്ടോ? മേജർ ആയിട്ടൊന്നുമില്ല. പെയിന്റ് കാര്യങ്ങളൊന്നും ബോഡി മേലൊന്നും മേജർ സർവീസ് ഒന്നുമില്ല. ഇല്ല, സർവീസ് കറക്റ്റ് ആണ്. സർവീസ് ഹിസ്റ്ററി സർവീസ് ഉള്ള വണ്ടിയാണ്. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഒരു ടച്ചപ്പ് ഒക്കെ നടന്നിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയെ സ്നേഹിക്കുന്നവർക്കും ഇതിന് ആഗ്രഹമുള്ളവർക്കും ഈ വണ്ടി ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800 ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2013 മോഡലാണ്. 2013 രണ്ടാമത്തെ ഓണർ. കിലോമീറ്റർ എത്ര ഓടി? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടി. കറക്റ്റ് സർവീസ് ആണ്. 98000 സർവീസ് ഇപ്പൊ ചെയ്തു. സർവീസ് ഇപ്പൊ ചെയ്തോ? 98000 സർവീസ് ചെയ്തോണം. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് എടുത്തേക്കണം. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. ഇതിന്റെ വിജയം റേറ്റ് എത്രയാ? ഇത് നമ്മള് 2 ലക്ഷം ഫൈനൽ ആവശ്യപ്പെടുന്നത്. ഫൈനല് രണ്ടാണ്. അതിൻ്റെതായതുപോലെ നമ്മൾ പ്രഷർക്ക് ചെയ്യാൻ പറ്റും. ചെറിയ മാറ്റങ്ങൾ ചെയ്യാം. അപ്പോൾ ചെറിയ രീതിയിലുള്ള ചെറിയൊരു ബഡ്ജറ്റുള്ള വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് നോക്കാവുന്നതാണ്. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കിട്ടുന്നതാണ്. നമുക്ക് അടുത്ത വീട്ടിലേക്ക് കിടക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിസാൻ ടെറാനോ ആണ്. നിസാൻ ടെറാനോ ഡീറ്റെയിൽ വയ്ക്കാം. നിസാൻ എത്ര ഇയർ? ഇത് 2013 മോഡൽ. 14 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 13 14 രജിസ്ട്രേഷൻ. ഇതിന്റെ കിലോമീറ്റർ എത്ര ഓടി? 84000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ. 84000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഓണർഷിപ്പോ? രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വണ്ടി. അപ്പോൾ കറക്റ്റ് സർവീസ് ആണ്. ടയർ കാര്യങ്ങളൊക്കെ? ടയർ ഒരു ആവറേജ് ഉള്ളു. ആവറേജ് ഉള്ളൂല്ലേ. ടയറും കാര്യങ്ങളൊക്കെ കുറവാണ്. വേറെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. ബാക്കിയൊക്കെ നീറ്റാണ്. ഇത് നമ്മൾ 5 ലക്ഷത്തി 60000 രൂപയാണ് ചോദിക്കേണ്ടത്. 5 ലക്ഷത്തി 60000. കുറച്ച് കുറയും. അതിലൊക്കെ കുറയണല്ലോ. ഇതേ മോഡൽ സെയിം വണ്ടി 13 വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 5 ലക്ഷം രൂപയെ ചോദിക്കണോ? 5 ലക്ഷം. ഇത് ഓട്ടം കമ്മിയാണ്. ഓട്ടം 13 വണ്ടി 14 രജിസ്റ്റർ ആണ്. ഈ മോഡലിനെ സംബന്ധിച്ച് ഇതൊരു 18-20 കിട്ടും. 18-20 മൈലേജിന്റെ കിട്ടും. ഇത് 110 എക്സ്പി. അപ്പോ ടൗണിലേക്ക് പോകുമ്പോ എന്തായാലും ഒരു കമ്മി വരും. നല്ല റോഡ് കാര്യങ്ങളാകുമ്പോ 18-ന്റെ മേലെ എന്തായാലും കിട്ടും. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഈ വണ്ടി താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹുണ്ടായിയുടെ i20 ആണ്. അത്യാവശ്യം ഒരു എൻക്വയറി വണ്ടിയല്ലേ ഇത്? അപ്പോ 2014 മോഡൽ ഉണ്ട്. 2014 ആണ്. ആസ്ട്ര ടോപ്പിന്റെ മോഡൽ വണ്ടിയാണ്. ഇത് പെട്രോളോ ഡീസലോ? ഡീസല്. അപ്പോ ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ളത്. അപ്പോ ഇതിന്റെ ഏതോ കിലോമീറ്റർ? കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ. കറക്റ്റ് സർവീസ്, മേജർ സർവീസ് ചെയ്തു. കമ്പനി ഹിസ്റ്ററി സർവീസ് ഉള്ള വണ്ടിയാണ്. കറക്റ്റാ. റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെ വയ്ക്കുന്നത്? ഇത് നമ്മൾ 5 ലക്ഷം ചോദിക്കണ്ടേ? 5 ലക്ഷം. ചെറിയ മാറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറെ കുഴപ്പമില്ല. ടയറും കാര്യങ്ങളും ടയർ ഒരു 50-60% ടയറുണ്ട്. 60%. ഇതിന്റെ മൈലേജോ? ഇത് മൈലേജ് ഒരു 20 എന്തായാലും കിട്ടും. മൈലേജ് കമ്മിയില്ലല്ലോ. അല്ല, കമ്മിയില്ല. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. അത്യാവശ്യം 14 വണ്ടിനെ നോക്കുമ്പോ ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്.
ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആണ് ഇതുമ്മ ചെയ്തേക്കുന്നത്. തേർഡ് പാർട്ടി ആണ്. ഇനി ലോൺ ചെയ്യണേ പക്ഷെ ഫുൾ കവർ ആവുമ്പോൾ ചെയ്യാം. അപ്പൊ എന്തായാലും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഡീസൽ i20 നോക്കുന്നവർക്കൊക്കെ എൻക്വയറി ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണ് അല്ലേ? ആ പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇതേതാ വേരിയന്റ് വരുന്നത്? ഇത് VXA ആ. VXA പെട്രോൾ പെട്രോൾ. ഇതിന്റെ ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആകെ 33000 കിലോമീറ്റർ ഓടി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ 33000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഏതാ ഇരേ നാല് ടയർ പുതിയത് ഇട്ടേക്കണോ? ഇത് 2019 വണ്ടിയാ. 2019 ആണ്. അപ്പോ നാല് ടയറും പുതിയതാണ്. പുതിയതാണ്. അപ്പോ ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒന്നുമില്ല. ടച്ചങ്ങ് വണ്ടിമ കേറിയിട്ടില്ല. ഇപ്പ ടച്ച് പോലും ഇപ്പ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇതില്ല. അപ്പോ ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്രയാ? ഇത് നമ്മൾ 6.5 രൂപയാണ് ചോദിക്കണ്ടേ. 6.5 ലക്ഷം. എന്തെങ്കിലുമൊക്കെ മാന്യമായ റേറ്റിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇത് ലോൺ കയറൂലേ? ആ ലോൺ ഒരു 5.5 രൂപ വരെ ചെയ്യാം. 5.5 ലക്ഷം റുപ്യന്റെ വണ്ടി ഇറക്കി കൊണ്ടുപോവാം. ചെയ്യാം. 19 വണ്ടിയാണ്. നമുക്ക് ഇവിടെ എല്ലാ വണ്ടിയും ഏകദേശം ഇപ്പൊ ലോൺ കയറുന്നല്ലേ? ആ ലോൺ കയറും. മറ്റേ എങ്ങനെയാണ്? സെറ്റ് ലോണോ അല്ലെങ്കിൽ ബാങ്ക് ലോണോ? സെറ്റ് ലോണും ചെയ്യാം, ബാങ്ക് ലോണും ചെയ്യാം. രണ്ടും ചെയ്യുന്നു. ബാങ്ക് ലോൺ ചെയ്യണേ പ്രൊഫൈൽ കറക്റ്റ് വേണം. അപ്പൊ സെറ്റ് ലോൺ കാര്യങ്ങൾ സെറ്റോന് പിന്നെ അതും പ്രശ്നമല്ല. പക്ഷേ സെറ്റ് ഒരു ഒരു വണ്ടിന്റെ പകുതിയിലെ പൈസ കിട്ടുള്ളൂ. പകുതി കിട്ടും. പകുതി കിട്ടുള്ളൂ. ബാക്കി നമ്മൾ കണ്ടാ കണ്ടാ. അപ്പൊ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ലാത്തൊരു സ്വിഫ്റ്റ് ആണ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. പുതിയ വണ്ടി എടുക്കാൻ ഉപയോഗിക്കണോന്ന് എടുക്കണമെങ്കിൽ ഒന്നും വണ്ടിമ ചെയ്യാല്ല. എടുത്തുകൊണ്ട് ഉപയോഗിച്ചാൽ മതി. ഉപയോഗിച്ചാൽ മതി. ഒന്നും ചെയ്യാല്ല. ടയർ ആകെ നമുക്ക് വരുന്ന കമന്റ് എന്ന് പറയുമ്പോൾ റേറ്റിന്റെ മാത്രമേ ഇപ്പൊ പ്രശ്നം വരുള്ളൂ. കാരണം റേറ്റ് കൂടുതലാണ്. റേറ്റ് ക്വാളിറ്റി വണ്ടി ഉണ്ടെങ്കിൽ റേറ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഇത് അറിയേണ്ട ആൾക്കാരല്ലേ. അപ്പൊ നമ്മക്കൊരു വണ്ടി തരുന്ന ആളാണെങ്കിലും ക്വാളിറ്റി ഉണ്ടാകുമ്പോ ആ റേറ്റില് നമ്മക്കും കിട്ടണല്ലോ. പിന്നെ ഇതൊക്കെ ചെറിയ മാർജിൻ വെച്ചാണ്ടാണ് നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് കൂടുതൽ വരുന്ന റേറ്റ് കൂടുതലാണ്. അത് ബെങ്ക്ലാസ് ബോണറ്റ് അങ്ങനെ റീപ്ലേസുകൾ ഉണ്ടാവുമ്പോ 50000 ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആകെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളും ഇല്ല. വണ്ടി ക്വാളിറ്റി ആണ്. അല്ല ചിലവരെ ഈ പരിക്കൻ യൂസിങ്ങിന് റീപ്ലേസ് ഉള്ള വണ്ടി ഉണ്ടാവും ഒന്ന് ചോദിക്കലുണ്ട്. നമ്മൾ റീപ്ലേസ് ഉള്ള വണ്ടി ചെയ്യില്ല. അപ്പൊ റേറ്റ് കമ്മിയായി കിട്ടും. നമ്മള് ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രം. എന്താ വെച്ചാ 99% കസ്റ്റമർക്ക് നല്ല വണ്ടി എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്താ വെച്ചാ 10-20 കൂടും. അപ്പൊ നല്ല വണ്ടി ഉപയോഗിക്കാന്നുള്ള ഒരു കണ്ടീഷനിലാണ് 99% നമ്മളെ അടുത്ത് എന്റെ കസ്റ്റമർ. അപ്പൊ എന്താ വെച്ചാ ഓൾക്ക് എന്താ വെച്ചാ പൈസ അല്ല പ്രശ്നം. അതിന് നമ്മൾ കൂടുതൽ വില ഇട്ട് കൊടുക്കാന്നുള്ളതല്ല. ചെറിയൊരു മാർക്കറ്റിലേറെ ഒരു 10 രൂപ കൂടും. എന്നാലും ക്വാളിറ്റി വണ്ടി ഉണ്ടാവും. നമുക്കിവിടെ സീറോ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഏതെങ്കിലും വണ്ടി ഉണ്ടോ? സീറോ പേയ്മെന്റിൽ ഇറക്കാൻ വണ്ടി ഇല്ല. അതെന്താ വെച്ചാൽ ടോട്ടൽ ഹൗസ് ഫ്ലഡ് ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ വരും. അപ്പൊ എന്താ വെച്ചാല് വണ്ടി റൈറ്റ് കമ്മിയാവും, ലോണ് കൂടുതൽ കയറും. അത് നമ്മൾ ചെയ്യല്ല. പ്രൊഫൈല് കൂടുമ്പോ ചില വണ്ടികളൊക്കെ കറക്റ്റ് ട്രാക്ക് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാ ചെറിയൊരു പൈസകളൊക്കെ വരും. മാരുതി സുസുക്കിയുടെ തന്നെ വാഗണർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ഏതാ ഇയർ വരുന്നത്? ഇത് 2013 VXA. 2013 VXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? ഇത് 93000 കിലോമീറ്റർ ഓട്ടം. 93. ചോദിക്കുന്ന റേറ്റോ? ഇത് 3,10,000 രൂപ ലാസ്റ്റ് വരും. 3,10,000 ചോദിക്കുന്ന റേറ്റ്? 3,10,000 രൂപ. അപ്പോ റീപ്ലേസ്മെന്റ് ഞാൻ ചോദിക്കണ്ട, ഡിക്ക് ഗ്ലാസ് ഉണ്ട്. അത് പ്രത്യേകം പറഞ്ഞോളൂ. ഡിക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഡിക്ക് റീപ്ലേസ് ആണ്. ഡിക്ക് റീപ്ലേസ് ഇല്ല, ഡിക്ക് ഗ്ലാസ് മാത്രം. മേജർ ഒന്നുമില്ല, ഗ്ലാസ് മാത്രം. ഡിക്ക് ഒരു വർക്ക് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മള് ഈ ഡിക്ക് ഗ്ലാസ് റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ ചെയ്യില്ല. ഡിക്ക് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തെടുത്തേനാണ്. നമ്മള് പറയും കാര്യങ്ങൾ, നമ്മള് ഓപ്പൺ ആയിട്ട് പറയും. വണ്ടിമ കമ്മികളൊന്നുമില്ല. ഇതിന്റെ കിലോമീറ്റർ എത്ര? 93000 കിലോമീറ്റർ. 93. നാല് ടയർ ഇപ്പൊ പുതിയത് ഇട്ടാല 1000 കിലോമീറ്ററും കൂടി ഓടിയിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് ഇപ്പൊ എടുത്തതുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന്റെ ലോൺ എത്ര വരും? ഇത് നമുക്ക് 2.5 ലക്ഷം രൂപ ചെയ്തോളൂ. 2.5 ലക്ഷം രൂപ ചെയ്തോളൂ. അപ്പോ വേറെ കംപ്ലൈൻസ് ആയാലും ചെറിയ ടച്ചപ്പ്, ആ ടച്ചപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തോളൂ. ചെറിയ 13 വണ്ടി. അപ്പോ അടുത്ത വീട്ടിലേ കിടക്കും. അടുത്തതായി വോക്സ്വാഗൻ പോളോ ആണ് നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടി. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? ഏതാ ഇയർ വരുന്നത്? 2016. 2016 വണ്ടി. ഡീസൽ. സിംഗിൾ ആണ്. ഡീസൽ ആണ്. കറക്റ്റ് സർവീസ് ആണ്. 1,20,000 കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 1,20,000 ഓടി. 1,20,000 ഓടി. അതിപ്പോ ലാസ്റ്റ് സർവീസ് ചെയ്തച്ചാ? ആ ചെയ്തോണം. മേജർ സർവീസ് ഇപ്പൊ 20 എടുത്തു. 18 എടുത്തോണം. ആ ഇനി എടുത്തോണ്ടോ ഒന്നും ചെയ്യാല്ല. ആ ചെയ്യാല്ല, ചെയ്യാല്ല. അത്യാവശ്യം സീറ്റ് കവറും കാര്യമൊക്കെ ചെയ്തു. സീറ്റ് കവറുണ്ട്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്.
ചോദിക്കുന്ന റേറ്റോ? ഇത് നമുക്ക് 6 രൂപ ചോദിക്കുന്നുണ്ട്. നമുക്ക് 6 ലക്ഷം 5,80,000 രൂപ ഫൈനൽ കൊടുക്കാം. നമുക്ക് കൊടുക്കാം. എത്ര ലോൺ വരും ഇത്? ഇത് നമുക്ക് 5 രൂപ ലോൺ ഇട്ടോ. 50,000 രൂപയുടെ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അപ്പോ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ടയർ എങ്ങനെയുണ്ട്? ടയർ ഉണ്ട്, ഒരു 50-60% ടയർ ഉണ്ട്. ആ 50% ടയർ ഉണ്ട്. ടയർ ഉണ്ട്. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്, റെഡ് കളറാണ്. ടച്ചപ്പ് കാര്യമൊന്നും നടന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഓള അധികം ആൾക്കാരും ചോദിക്കേണ്ട റെഡ് ആണ്. അതാണ് എൻകോറുള്ള വണ്ടിയാണ്. റെഡ് കളർ. അപ്പോ നല്ല വണ്ടിയാണ്, താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഐടൺ ആണ്. ഇതെങ്ങനെയാ ഇയർ വരുന്നത്? 2010 മോഡൽ വണ്ടിയാണ്. 2010 സ്പോർട്സ് മോഡൽ വണ്ടി. സ്പോർട്സ് ആണ്. സ്പോർട്സ്. ഇതിന് എത്ര കിലോമീറ്റർ ഓടി? ഇത് 93,000 കിലോമീറ്റർ. ഓണർഷിപ്പോ? രണ്ടാമത്തെ ഓണർ. രണ്ടാമത്തെ ഓണർ. ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ചിലരെ കമ്മിയാക്കി കൊടുക്കാം. നമുക്ക് എൻ്റെ താഴെ കൊടുക്കാം. ആ കൊടുക്കാം. ഇത് ലോൺ തരുമോ? ഇത് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ്, സെർട്ട് ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സെർട്ട് ഫിനാൻസ്. ആ 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ 1.5 ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടയറും കാര്യം എങ്ങനെയുണ്ട്? ടയറും ഒന്നുമില്ല ഒന്നുമില്ല. കമ്പനി സർവീസ്? ആ കമ്പനി സർവീസ് എന്നല്ല, ലാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് ചെയ്തേക്കാം. അതിപ്പോ നമ്മൾ ഹിസ്റ്ററി നോക്കൂലല്ലോ. ഹിസ്റ്ററി സർവീസ് പുറത്തുനിന്നല്ല ചെയ്യുള്ളൂ. പഴയ വണ്ടി അല്ല, ചിലത് നല്ല ചെയ്യുന്ന ആൾക്കാര് ഹിസ്റ്ററി സർവീസ് ഉണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്തില്ല. പക്ഷെ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി ചെറിയൊരു പമ്പർ കാര്യങ്ങളൊക്കെ പെയിന്റിങ് കേറിയിരിക്കണം. വേറെ ബോഡി മലം കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പഴയ മോഡൽ ഐടണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2018 ZDI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഇത് 3 കിലോമീറ്റർ ഓടി? 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ്. കറക്റ്റ് സർവീസ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. രണ്ടാമത്തെ ഓണർ. ചോദിക്കുന്ന റേറ്റ് എത്രയാ? ഇത് നമ്മൾ 9.75 ചോദിക്കുന്നുണ്ട്. 9,60,000 ലാസ്റ്റ് കൊടുക്കാം. 9,60,000 രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. ലോൺ എത്ര വരും ഇതിന്? ഇത് നമുക്ക് ഒരു 8 ലക്ഷം രൂപ റേഞ്ചിൽ ചെയ്യാം. 8 ലക്ഷം വരെ കയറും. ഇപ്പോ ടയറും കാര്യമൊക്കെ അത്യാവശ്യം. 4 പുത്തൻ ടയർ ഉണ്ട്. സീറ്റ് കവർ പുതിയത് ചെയ്തതുണ്ട്. അതൊക്കെ പുതിയ ചെയ്ത ഫുൾ ഓപ്ഷൻ ആണോ അതോ മിഡിൽ? ഫുള്ളിന്റെ നേരെ താഴെ വരും. ഫുള്ളിന്റെ നേരെ താഴെ. ഫുൾ ഓപ്ഷൻ ZDI പ്ലസ് വരും. ഇത് ZDI വരും. പെട്രോൾ അല്ലേ? ഡീസൽ. ഡീസൽ വണ്ടി. ഡീസൽ. അത്യാവശ്യം റേഞ്ച് റോവർ ടൈപ്പ് ചെയ്ത റേഞ്ച് റോവർ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു. നമ്പർ 1945 ആണ്. ഓ, അത്യാവശ്യം ഫാൻസി നമ്പറാണ്. അപ്പോ തരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. വണ്ടി സൂപ്പർ വണ്ടിയാണ്. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടല്ലേ ഇവിടെ? ആ പമ്പർ. അങ്ങനെ ടച്ചിങ് ചെയ്തിട്ടില്ല. ചെറിയൊരു ഒന്നും ചെയ്തില്ല. അല്ല, ഒന്നും ചെയ്തില്ല. ഇപ്പം കാര്യമായിട്ട് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. നീറ്റ് വണ്ടിയാണ്. കറക്റ്റ് സർവീസ് എടുത്തോണ്ടവർക്ക് ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. അത്യാവശ്യം ലോണും കയറും. അപ്പം അടുത്ത വണ്ടിയിലേക്ക്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു? ഏതാ ഇയർ വരുന്നത്? ഇത് 2015-12 മാസം വണ്ടിയാണ്. 2015-12 മാസം വണ്ടി വണ്ടിയാണ്. ഇത് ലിമിറ്റഡ് എഡിഷനിൽ വരുന്നതാണ്. കമ്പനി അലോയ് വരും. കമ്പനി ടച്ച് സ്ക്രീൻ സെറ്റ് വരും ഒക്കെ ഉണ്ട്. അലോയ് ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ട്. VXI വണ്ടി. ഇപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടി? ഇത് 84,000 കിലോമീറ്റർ. 84,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണറാണ് വരുന്നത്. ചോദിക്കുന്ന റേറ്റ് എത്രയാ? ഇത് നമുക്ക് ഫൈനൽ 460,000 രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ് 460,000 രൂപ. അപ്പോ വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും ഇല്ല. അത്യാവശ്യം ടയർ കാര്യങ്ങൾ ടയറൊക്കെ ഫുള്ളാണ്. ഫുള്ള് ടയർ ഉണ്ട് അല്ലേ? തട്ടുമുട്ടൊന്നുമില്ല. അത്യാവശ്യം ഫാൻസി നമ്പറുമാണ്. കുഴപ്പമില്ലാതെ വണ്ടി. സ്വിഫ്റ്റ് പഴയ മോഡൽ. അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഇത് ഡീസൽ പെട്രോളോ? പെട്രോൾ. പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ സ്വിഫ്റ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കിടക്കാം. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവയാണ്. എങ്ങനെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ? എത്ര ഏതാ ഇയർ? ഇത് 2015 മോഡൽ വണ്ടിയാണ്. 2015 മോഡൽ. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. കറക്റ്റ് 5,000-5,000 കറക്റ്റ് സർവീസ് ആണ്. കറക്റ്റ് നീറ്റ് ഇതിൻ്റെ സർവീസ്. അത് കറക്റ്റ് ആണ്. 5 ടയർ പുതിയത്. പുതിയ ടയർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 78,000 കിലോമീറ്റർ ഉള്ളു. കറക്റ്റ് 5,000 കിലോമീറ്റർ സർവീസ് കണ്ടിന്യൂ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ വിശ്വസിച്ചെടുക്കാം. അതുപോലെ തന്നെ എത്ര റേറ്റ് ചോദിക്കുന്നത്? ഇത് 14 ലക്ഷം രൂപ ചോദിക്കുന്നത്. 14 ലാസ്റ്റ്. ചെറിയ മാറ്റങ്ങൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച വാഹനങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ